സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഷീന തോമസ്, CCB. ഹൃദയം പ്ലസ് വാൾ എന്ന ചിന്തയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:35 നാം ഇപ്രകാരം കാണുന്നു: നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന പരിശുദ്ധനായ ശിമിയോൻ പ്രവചിക്കുന്നു. പരിശുദ്ധ അമ്മാവ് ഉണ്ണീശോയെ ദേവാലയത്തിൽ ദൈവത്തിന് കാഴ്ചവെക്കുമ്പോൾ പരിശുദ്ധനായ ശിമിയോൻ ഉണ്ണീശോയെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പറയുന്ന വചനങ്ങളാണിവ. ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഇതെന്താണെന്നോ എങ്ങനെയാണെന്നോ മനസ്സിലാകുന്നില്ല. എങ്കിലും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മൗനം അവലംബിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ജീവിതത്തിലുടനീളം വ്യാകുല വാളുകൾ ഒന്നൊന്നായി തറച്ചു കയറുന്നതായി നമുക്ക് കാണാൻ കഴിയും. 12 ഉണ്ണീശോയെ ദേവാലയത്തിൽ കാണാതാകുമ്പോഴും പുരുഷം വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്രയിൽ അമ്മയും മകനും കണ്ടുമുട്ടുന്ന വികാര നിർഭരമായ നിമിഷങ്ങളിലും കാൽവരിയിൽ അവസാനത്തുള്ള രക്തം വരെ ചിന്തി എൻ്റെ പിതാവേ അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അരുളി ചെയ്ത് അവിടുന്ന് മരിക്കുമ്പോഴും ചേതനയേറ്റ ഈശോയുടെ ശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുമ്പോഴുമെല്ലാം വ്യാകുല വാളുകൾ ഒന്നൊന്നായി തറച്ചു കയറുകയായിരുന്നു. സഹനത്തിൻ്റെ ആ വലിയ നിമിഷങ്ങളിലും കണ്ണുകളിൽ ചുടുചോര ധാരധാരയായി ഒഴുകുമ്പോഴും അവിടുന്ന് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മൗനം അവലംബിക്കുന്നു. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് മാനവരക്ഷയ്ക്കായി ഒരു സഹരക്ഷകയായി തീരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തെയും ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തിലും അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോകുന്ന പ്രതിബന്ധങ്ങളുടെയും പ്രശ്നങ്ങളുടെയും രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും അവസ്ഥകളിൽ നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കാം. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകരക്ഷയ്ക്കായി ആത്മാക്കളുടെ രക്ഷയ്ക്കായി പരിശുദ്ധ അമ്മയുടെ മാതൃക നമുക്കും സ്വീകരിക്കാം. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ കടന്നലുകളെ അയച്ച് അമോര്യരുടെ 2 നശിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വാളാലോ വില്ലാലോ അല്ല നിങ്ങൾക്കിത് സാധ്യമായതെന്ന് ജോഷിയുടെ പുസ്തകം 24:12 ദൈവം ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:52 നാം ഇപ്രകാരം കാണുന്നു: വാൾ അതിൻ്റെ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന്. ഇവിടെ ഗെത്സെമനെ തോട്ടത്തിൽ തന്നെ പിടിക്കാനായി വരുന്ന വാളും വടിയുമായി തന്നെ ആക്രമിക്കാൻ വരുന്ന അവർക്കെതിരെ പ്രതിരോധിക്കാനായി ശിഷ്യന്മാർ വാളെടുക്കുമ്പോൾ അവരോട് പറയുന്ന വാക്കുകളാണിവ. അവിടുന്ന് നമ്മയും ഓർമ്മിപ്പിക്കുന്നു: വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന്. ചരിത്രത്തിലേക്ക് നാം നോക്കുമ്പോൾ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ നമുക്ക് നോക്കാം. എല്ലാം വെട്ടിപ്പിടിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ അനുചരന്മാരോട് പറയുന്നു: താൻ മരിക്കുമ്പോൾ തൻ്റെ 2 പുറത്തേക്കിടണമെന്ന്. വെട്ടിപ്പിടിച്ചതും നേടിയതുമൊന്നും അദ്ദേഹം കൊണ്ടുപോകുന്നില്ലെന്ന് അവിടുന്ന് ലോകത്തെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. ഈശോയുടെ ജനന സമയത്ത് അക്കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഹെറോദോസ് രാജാവ് തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ 2 അതിന് താഴെയുമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വാളാൽ വെട്ടി കൊല്ലുന്നു. പ്രഭാഷകൻ 28:18 നാം ഇപ്രകാരം കാണുന്നു: വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അനേകരാണ്. നമുക്ക് പരിശോധിച്ചു നോക്കാം, നമ്മുടെ വാക്ക് വാളായി മാറുന്നുണ്ടോ? നമ്മുടെ നാവിനെ വാളായി മാറുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ നാവാകുന്ന വാളുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ മുറിപ്പെടുത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. വചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കാം.
വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6:17 ഇപ്രകാരം കാണുന്നു. വചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുമെന്ന് നമുക്കും വചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുത്തുകൊണ്ട് ഈ ലോക അന്ധകാര ശക്തികൾക്കെതിരെ, തിന്മയ്ക്കെതിരെ, ലോകമോഹങ്ങൾക്കെതിരെ പോരാടാം. നന്മയുടെ നല്ലൊരു ലോകം സൃഷ്ടിക്കാൻ നമുക്കും ശ്രമിക്കാം. അപ്പോൾ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ നമ്മുടെ ഹൃദയങ്ങളിലും വന്ന് പിറക്കും. നന്മയുടെ നല്ലൊരു ലോകം സൃഷ്ടിക്കുവാൻ ഉണ്ണീശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.